ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ തിരുവനന്തപുരം 175, കാസർഗോഡ് 107, പത്തനംതിട്ട 91, കൊല്ലം 74, എറണാകുളം 61, കോഴിക്കോട് 57, മലപ്പുറം 56, കോട്ടയം 54, ഇടുക്കി 48, കണ്ണൂർ 47, ആലപ്പുഴ 46, പാലക്കാട് 42, തൃശൂർ 41 പേർക്കും വയനാട് 28 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് 19 സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന തൃശൂർ ജില്ലയിലെ വർഗീസ്, മലപ്പുറം ജില്ലയിലെ അബ്ദുൾ ഖാദർ എന്നിവർ മരണമടഞ്ഞു. ഇതോടെ മരണം 61. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 76 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 91 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 733 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 67 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 16 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ 8, എറണാകുളം ജില്ലയിലെ 3, ആലപ്പുഴ ജില്ലയിലെ 2, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ 1 വീതം ആരോഗ്യ പ്രവർത്തകർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. തൃശൂർ ജില്ലയിലെ 4 BSF ജവാന്മാർക്കും 4 KSC ജീവനക്കാർക്കും 1 KLF ജീവനക്കാരനും ആലപ്പുഴ ജില്ലയിലെ 1 ITBP ജവാനും കണ്ണൂർ ജില്ലയിലെ 1 DSC ജവാനുമാണ് രോഗം ബാധിച്ചത്. ന്യൂസ് ഡെസ്ക്, കൗമുദി. കോവിഡ് ബാധിതന്റെ മൃതദേഹം സംസ്കരിക്കാനാകില്ലെന്നറിയിച്ച് കോട്ടയം മുട്ടമ്പലം നഗരസഭാ ശ്മശാനത്തിലേക്കുള്ള റോഡ് നാട്ടുകാർ ഉപരോധിച്ചു. ഇതിനെ തുടർന്ന് സംസ്കാരം മാറ്റിവെച്ചു. സംസ്കാരം എവിടെ നടത്തണമെന്ന് ജില്ലാ ഭരണകൂടം തീരുമാനിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയത്ത് കോവിഡ് ബാധിച്ച് മരിച്ച വയോധികന്റെ സംസ്കാരം മാറ്റിവച്ചു. സംസ്കാരം എവിടെ നടത്തണമെന്ന് ജില്ലാ ഭരണകൂടം തീരുമാനിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അറിയിച്ചു. പ്രതിഷേധക്കാരുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, തഹസിൽദാർ, നഗരസഭാ അധ്യക്ഷ, പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ചർച്ച നടത്തിയിരുന്നു. മൃതദേഹം കോട്ടയം നഗരസഭയിലെ മുട്ടമ്പലം ശ്മശാനത്തിൽ അടക്കം ചെയ്യാനുള്ള അധികൃതരുടെ നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ചുങ്കം CMS കോളേജ് ഭാഗത്ത് നടുമാലിൽ ഔസേഫ് ജോർജാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരിച്ചത്. മരിച്ചയാളുടെ പള്ളിയായ ചുങ്കത്തെ CSI പള്ളി സെമിത്തേരിയിൽ മൃതദേഹം അടക്കം ചെയ്യാൻ സമ്മതിക്കാതെ വന്നതോടെയാണ് കോട്ടയം നഗരസഭയുടെ മുട്ടമ്പലം വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചത്. മുട്ടമ്പലം വൈദ്യുതി ശ്മശാനത്തിൽ മൃതദേഹം എത്തിക്കാൻ അധികാരികൾ ശ്രമിച്ചതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായത്. BJP കൌൺസിലർ TN ഹരികുമാറിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരും സ്ത്രീകളടക്കമുള്ള സമീപവാസികളും ചേർന്നാണ് പ്രദേശത്ത് പ്രതിഷേധം നടത്തിയത്. കോട്ടയം കളക്ടറേറ്റിന് സമീപമാണ് നഗരസഭാ ശ്മശാനം. ശ്മശാനത്തിലേക്കുള്ള റോഡ് സമീപവാസികൾ വേലികെട്ടി അടച്ചാണ് പ്രതിഷേധിച്ചത്. കോട്ടയം ഈസ്റ്റ് SHO നിർമ്മൽ ബോസിന്റെ നേതൃത്വത്തിൽ പോലീസുകാർ വേലിക്കെട്ട് മാറ്റി. ശ്മശാനത്തിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശത്തുമുള്ള താമസക്കാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ശവം ദഹിപ്പിക്കുമ്പോൾ ഉയരുന്ന പുക വഴി രോഗം പകരുമെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഔസേപ്പിന്റെ ജഡം പള്ളിയിലടക്കാതെ കൊണ്ടുവന്നതിനെതിരെ ഒരു വിഭാഗവും രംഗത്തെത്തി. സാമൂഹ്യ അകലം പാലിക്കാതെയായിരുന്നു ജനങ്ങൾ കൂടി നിന്ന് പ്രതിഷേധിച്ചത്. ന്യൂസ് ഡെസ്ക്, കൗമുദി TV. തിരുവനന്തപുരം നഗരത്തിലെ 2 ഭിക്ഷാടകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന 84 യാചകരിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് പോസിറ്റീവായവരെ കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രത്തിലേക്കും ബാക്കിയുള്ള 82 പേരെയും സുരക്ഷിത കേന്ദ്രത്തിലേക്കും മാറ്റി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയിൽ നാളെ മുതൽ സ്വകാര്യ വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. വാഹനങ്ങൾക്ക് ഒറ്റ ഇരട്ടയക്ക നമ്പർ നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത്. ഒറ്റയക്ക നമ്പർ വാഹനങ്ങൾക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ നിരത്തിലിറക്കാം. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ഇരട്ടയക്ക നമ്പർ വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങാൻ അനുമതിയുള്ളത്. രാവിലെ 6 മുതലാണ് നിയന്ത്രണങ്ങൾ ആരംഭിക്കുക. ദിവസേന 200-ലധികം രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ പരിശോധനകളുടെ എണ്ണം അപര്യാപ്തം. ജില്ലയിലെ പ്രതിദിന പരിശോധന 2500-ലേക്കെങ്കിലും ഉയർത്തേണ്ട സമയമായെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിലാകെ പ്രതിദിനം ശരാശരി നടക്കുന്നത് 1300-നടുത്ത് പരിശോധനകൾ. പരീക്ഷ ഇത് വളരെ തുച്ഛമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ്. ഉള്ളേരി മലബാർ മെഡിക്കൽ കോളേജിലെ ഫാർമസിസ്റ്റിനും കോവിഡ് സ്ഥിരീകരിച്ചു. ആശുപത്രിയിലെ 43 ജീവനക്കാർ നിരീക്ഷണത്തിലാണ്. 2 നഴ്സുമാർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ തിരുവള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അടച്ചു. രോഗവ്യാപനം കൂടിയതോടെ കർശന നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെക്യാട് വിവാഹത്തിൽ പങ്കെടുത്തയാളുടെ 9 കുടുംബാംഗങ്ങൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്.
കണ്ണൂരിൽ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച കണ്ണൂർ സ്വദേശിയായ വിദ്യാർത്ഥിക്ക് കോവിഡ് ഇല്ലെന്ന് സ്ഥിരീകരണം. ഇന്നലെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച അമൽജോ അജിയുടെ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. പരിയാരത്തെ വൈറോളജി ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഫലം കോവിഡ് പോസിറ്റീവ് എന്നായിരുന്നു. തുടർന്നാണ് ആലപ്പുഴയിലേക്ക് സ്രവം അയച്ചത്. അമലിന്റെ അച്ഛന്റെ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. ഇദ്ദേഹം പരിയാരത്തെ നഴ്സിംഗ് അസിസ്റ്റന്റാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. 22 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രവർത്തനം ഭാഗികമാക്കി. അത്യാഹിത രോഗികൾക്ക് മാത്രമാണ് ചികിത്സ. വിവിധ ചികിത്സാ വിഭാഗത്തിലെ ഒപികളുടെ പ്രവർത്തനവും ഭാഗികമാണ്. ശസ്ത്രക്രിയ വിഭാഗത്തിലെ മുഴുവൻ ആളുകളും ക്വാറന്റൈനിൽ പോയതോടെ ശസ്ത്രക്രിയ വിഭാഗങ്ങളും മുടങ്ങി. എറണാകുളം കാക്കനാട് ഗ്യാസ് ഏജൻസി ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചു. കോവളം സ്വദേശിയായ ഗ്യാസ് ഏജൻസി ജീവനക്കാരനാണ് കൊച്ചിയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. വീടുകളിലെത്തി ഗ്യാസ് വിതരണം ചെയ്യുന്ന ജീവനക്കാരനാണ് ഇയാൾ. ഇന്നലെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന 8 പേരെ നിരീക്ഷണത്തിലേക്ക് മാറ്റി. കാർഗിൽ പോരാട്ട വീരത്തിന് ഇന്ന് 21 വയസ്സ്. ശത്രുക്കൾക്ക് മുന്നിൽ പതറാതെ ചങ്കൂറ്റത്തോടെ മാതൃരാജ്യത്തിനു വേണ്ടിയുള്ള വീരസൈനികരുടെ ധീരപോരാട്ടം ധീരസ്മരണയിൽ രാജ്യം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. പാകിസ്ഥാനോടുള്ള കാർഗിൽ യുദ്ധത്തിൽ രാജ്യം വിജയം വരിച്ചിട്ട് 21 വർഷം. ഇന്ത്യ പാക് ചരിത്രത്തിലെ സുപ്രധാന പോരാട്ടങ്ങളിലൊന്നായിരുന്നു കാർഗിൽ യുദ്ധം. പാകിസ്ഥാൻ സൈനികരും ഭീകരപ്രവർത്തകരും ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു കയറിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അതിശൈത്യത്തെ തുടർന്ന് പല ഭാഗത്തുനിന്നും ഇന്ത്യൻ സൈനികരെ പിൻവലിച്ച തക്കം നോക്കിയായിരുന്നു നുഴഞ്ഞുകയറ്റം. തന്ത്രപ്രധാന മേഖലയായ സിയാച്ചിനെ ബന്ധിപ്പിക്കുന്ന ശ്രീനഗർ കാർഗിലിലെ ഹൈവേ ഉൾപ്പെടെ അധീനതയിലാക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. 1999 മെയ്യിൽ പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ ഇന്ത്യൻ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയതോടെയാണ് തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറെടുത്തത്. മോസ്കോയിലെ സുലു താഴ്വരയിലേക്ക് അതിക്രമിച്ചു കയറിയ ഭീകരരെ തുരത്താൻ 200,000 സൈനികരെ അണിനിരത്തിയാണ് യുദ്ധത്തിന് തയ്യാറായത്. കാർഗിലിലെ ദ്രസ്, കക്സർ, മുഷ്കോ എന്നീ പ്രദേശങ്ങളാണ് പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരുന്നത്. തുടർന്ന് തയ്യാറെടുപ്പുകൾ നടത്താതെ നുഴഞ്ഞുകയറ്റത്തെ പ്രതിരോധിക്കാനെത്തിയ ഇന്ത്യൻ സൈന്യത്തോട് അതിക്രൂരമായാണ് അവർ പെരുമാറിയത്. കൂടാതെ തങ്ങളുടെ സൈനികരല്ല കാർഗിലിൽ അതിക്രമിച്ചു കടന്നതെന്ന നുണ വർഷങ്ങളോളമാണ് പാകിസ്ഥാൻ പ്രചരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചതായി ആക്ഷേപം. മുഖ്യമന്ത്രി പോലും വീഡിയോ കോൺഫറൻസ് വഴി യോഗം വിളിക്കുമ്പോഴാണ് 32 സെക്രട്ടറിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റിൽ യോഗം നടത്തിയത്. ശീതീകരിച്ച കോൺഫറൻസ് ഹാളിലെ യോഗത്തിനുശേഷം IAS ഉദ്യോഗസ്ഥർ കോവിഡ് പരിശോധന നടത്തിയതായി സൂചനയുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറിനെ ദേശീയ അന്വേഷണ ഏജൻസി നാളെ ചോദ്യം ചെയ്യും. ശിവശങ്കറിന്റെയും പ്രതികളുടെയും മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും കേന്ദ്രീകരിച്ചാണ് ചോദ്യം ചെയ്യൽ. അഭിഭാഷകരുമായി ആശയവിനിമയം നടത്തിയ ശിവശങ്കർ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് അറിയിച്ചു. 22-ാം ദിവസത്തിലേക്ക് കടന്ന സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണത്തിലെ ഏറ്റവും നിർണായക ദിനത്തിനാണ് NIA ഒരുങ്ങുന്നത്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസുൽ ജനറലിന്റെ ഗൺമാൻ ജയഘോഷിനെ കൊച്ചിയിൽ വിളിച്ചു വരുത്തി കസ്റ്റംസ് ചോദ്യം ചെയ്യും. മൊഴിയിൽ പൊരുത്തക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ. സരിത്തിനെയും സ്വപ്നയും ജയഘോഷ് നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി കസ്റ്റംസിന് വ്യക്തമായി. സ്വർണ്ണക്കടത്ത് പിടികൂടിയതിനു ശേഷവും ജയഘോഷ് ഇവരെ വിളിച്ചിരുന്നു. ജയഘോഷിന്റെ നിയമനം ഉൾപ്പെടെ അന്വേഷണ പരിധിയിലെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ 100 കിലോയിലധികം സ്വർണം മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലേക്കാണ് കൊണ്ടുപോയതെന്ന് കണ്ടെത്തി. സ്വപ്നയും കൂട്ടാളികളും നയതന്ത്ര ചാനൽ വഴി കൊണ്ടുവരുന്ന സ്വർണത്തിൽ ഭൂരിഭാഗവും മഹാരാഷ്ട്രയിലെ സ്വർണ്ണപ്പണിക്കാരുടെ ജില്ലയായ സാംഗ്ലിയിലേക്കാണ് കൊണ്ടുപോയതെന്ന് റമീസും പിടിയിലായ മറ്റുള്ളവരും മൊഴി നൽകിയിട്ടുണ്ട്. റമീസ് നേരത്തെ കടത്തിയ സ്വർണവും ഇവിടേക്കാണ് കൊണ്ടുപോയത്. തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് കസ്റ്റംസിന് വിവരം നൽകിയയാളെ കാത്തിരിക്കുന്നത് ലക്ഷങ്ങളുടെ പാരിതോഷികം. 30 കിലോ സ്വർണം പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 45 ലക്ഷം രൂപയാണ് കസ്റ്റംസ് നൽകുക. ഉദ്യോഗസ്ഥർ നേരിട്ട് പിടികൂടിയതാണെങ്കിൽ 20 ലക്ഷം രൂപയാണ് പരമാവധി പാരിതോഷികം. ആനപ്രേമികളുടെ ആവേശമായ ഗജരാജൻ കാങ്ങോട് കുട്ടിശങ്കരൻ ചരിഞ്ഞു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 കുട്ടിശങ്കരന്റെ അന്ത്യം. 58 വയസ്സായിരുന്നു പ്രായം. പാലക്കാട്ടെ ഉത്സവപ്രേമികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു കുട്ടിശങ്കരൻ. 20 വർഷം മുമ്പ് ഒരു വീട്ടമ്മ തുടങ്ങിയ സംരംഭം ഇന്നൊരു നാടിനാകെ വെളിച്ചമാവുകയാണ്. കൃഷിയിലൂടെ ഈ വീട്ടമ്മ വ്യത്യസ്തയാകുന്നത്. പത്തനംതിട്ട സ്വദേശിയായ നിഷ 20 വർഷം മുൻപാണ് കൃഷികാര്യ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്.
ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യത്തെ ജൈവ പച്ചക്കറി തോട്ടം സ്വന്തം വീട്ടിലായിരുന്നു. ഇവിടെ നിന്ന് ലഭിക്കുന്ന വിഷരഹിത പച്ചക്കറി മാർക്കറ്റിൽ എത്തിക്കും. കോവിഡ് കാലത്ത് കൃഷി താല്പര്യവുമായി എത്തിയവർക്ക് തന്റെ തോട്ടത്തിന്റെ പ്രവർത്തനം വിശദീകരിച്ചു കൊടുത്തു. വീട്ടുവളപ്പിലെ അടുക്കളത്തോട്ടം എന്ന ലക്ഷ്യത്തിൽ കൃഷി ജൈവശ്രീ എന്ന പേരിൽ മാതൃകാ അടുക്കളത്തോട്ട പദ്ധതി ആരംഭിച്ചു. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കൃഷിക്കാവശ്യമായ വിത്തും വളവും മറ്റ് ജൈവ കീടനാശിനികളും എത്തിച്ചു കൊടുക്കും. ഒപ്പം കൃഷി ചെയ്യേണ്ട രീതികളെക്കുറിച്ച് വിശദീകരിക്കുന്ന ലഘുലേഖയും ആവശ്യമായ ബോധവൽക്കരണവും സൌജന്യമായി നൽകിവരുന്നു. പാതിരപ്പള്ളിയിലെ ഇവരുടെ കൃഷികാര്യ സൂപ്പർ മാർക്കറ്റ് കർഷകരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. അച്ഛൻ വിശ്വനാഥനിൽ നിന്നാണ് നിഷയ്ക്ക് കൃഷിയുടെ ബാലപാഠങ്ങൾ പകർന്നു കിട്ടിയത്. വടശ്ശേരിക്കരയിൽ കുടുംബവകയായി 6 ഏക്കറോളം ഭൂമിയുണ്ടായിരുന്നു. വീട്ടുമുറ്റത്തും പറമ്പിലും നിറയെ കൃഷിയായിരുന്നു. വീട്ടിലേക്ക് പുറത്തുനിന്നും പച്ചക്കറികളൊന്നും തന്നെ വാങ്ങിയിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് കുടുംബകാര്യങ്ങളിൽ മുഴുകി. പിന്നീട് കുട്ടികളെ വളർത്തുന്ന തിരക്കായി. വിദ്യാഭ്യാസമുണ്ടെങ്കിലും ജോലി നേടാനുള്ള കാര്യമായ ശ്രമങ്ങളൊന്നും ഇതിനിടെ നിഷ നടത്തിയില്ല. അങ്ങനെയാണ് കാർഷിക വിപണന മേഖലയിലേക്ക് നിഷ തിരിയുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ഊരുമൂപ്പൻ കൊല്ലപ്പെട്ടു. ഷോളയൂർ പഞ്ചായത്തിലെ വണ്ണാന്തറ ആദിവാസി ഊരിലെ ഊരുമൂപ്പൻ ചിന്നൻ നഞ്ചനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ആടുമേയ്ക്കാൻ കാട്ടിൽ പോയ ഊരുമൂപ്പനെ ഇന്നലെ വൈകിട്ട് മുതൽ കാണാനില്ലായിരുന്നു. ഈ മേഖലയിൽ ഇപ്പോഴും കാട്ടാന തമ്പടിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതിവേഗ റെയിൽ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കലിനും കൺസൾട്ടൻസിയെ വഹിക്കാൻ സർക്കാർ നീക്കം. ഭൂമി ഏറ്റെടുക്കൽ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് ഗതാഗത സെക്രട്ടറി. റവന്യൂ വകുപ്പിനെ മറികടന്നാണ് ഗതാഗത സെക്രട്ടറിയുടെ നിർദ്ദേശം. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ പാതയ്ക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. സംസ്ഥാനത്തെ സ്വകാര്യ മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലെത്തിച്ച അരിയിൽ മാരക വിഷാംശം കലർന്നതായി കണ്ടെത്തൽ. മട്ടയരി എന്ന വ്യാജേന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിച്ച വില കുറഞ്ഞ അരി പോളിഷ് ചെയ്ത് റെഡ് ഓക്സൈഡ് ചേർത്ത് എത്തിക്കുകയായിരുന്നു. എറണാകുളം കാലടിയിലെ മില്ലുകളിൽ നിന്നാണ് കൂടുതൽ അരി എത്തിയത്. വീട്ടമ്മമാരും റേഷൻ വ്യാപാരികളും നൽകിയ പരാതിയിൽ ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ക്വാറന്റൈനിൽ കഴിയവേ നിയന്ത്രണം ലംഘിച്ച് കണ്ടെയ്ൻമെന്റ് സോണിലിറങ്ങിയ സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ പോലീസ് കേസെടുത്തു. തോട്ടുമുക്കം സ്വദേശിയായ ജോണി ഇടശ്ശേരിക്കെതിരെയാണ് മുക്കം പോലീസ് കേസെടുത്തത്. കോവിഡ് രോഗിയുമായി സമ്പർക്കമുണ്ടായതിനെ തുടർന്ന് 2 ദിവസം മുമ്പാണ് ജോണി ഇടശ്ശേരിയോട് നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടത്. നടനും തിരക്കഥാകൃത്തുമായ പി ബാലചന്ദ്രന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് ഇദ്ദേഹത്തെ ഇന്നലെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം ആശാവഹമല്ലെന്നും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാല BA ഇംഗ്ലീഷ് 3ാം സെമസ്റ്ററിലെ പാഠപുസ്തകത്തിൽ അരുന്ധതി റോയിയുടെ കം സെപ്റ്റംബർ എന്ന ലേഖനം ഉൾപ്പെടുത്തിയതിനെതിരെ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇതിനു പിന്നിലെ ലക്ഷ്യം ക്യാമ്പസുകളെ മതത്തിന്റെ പേരിൽ വേർതിരിക്കലാണെന്നും കശ്മീരിൽ ഇന്ത്യ നടത്തുന്നത് ഭീകരവാദമാണെന്ന് പറയുന്ന ലേഖനം ഉടൻ പിൻവലിക്കണമെന്നും സമഗ്ര അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. രാജ്യത്തെ സൈനികരുടെ ധീരതയും അർപ്പണബോധവും വരും തലമുറകളെയും പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കാർഗിൽ പോരാളികൾക്ക് ആദരമർപ്പിക്കുന്നു. അവരുടെ ധീരത എക്കാലവും ഓർമ്മിക്കപ്പെടും. കാർഗിൽ വീരയോദ്ധാക്കളുടെ സ്മരണ എല്ലാ കാലത്തും നിലനിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അകാരണമായ ശത്രുത പാകിസ്ഥാന്റെ ശീലമാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 13.50 ലക്ഷം കടന്നു. മരണം 32,000 കവിഞ്ഞു. സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 50,000 പുതിയ കേസുകൾ. പ്രതിദിന മരണം 800 10,000 മഹാരാഷ്ട്രയിൽ പ്രതിദിന രോഗബാധിതർ. പുതിയ കേസുകളുടെ 65.87% മഹാരാഷ്ട്ര, ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. രാജ്യത്ത് കോവിഡ് ആശങ്ക തുടരുകയാണെന്നും എല്ലാവരും മാസ്ക് ധരിക്കണം, അതിൽ അലസത കാണിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കോവിഡ് വ്യാപനം കുറവാണ്, എന്നാൽ ജാഗ്രത കൈവിടരുതെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. അൺലോക്ക് 2.0 കോവിഡ് 19 നിയന്ത്രണങ്ങളിൽ വെള്ളിയാഴ്ച അവസാനിക്കുന്നതോടെ ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ വരുന്ന അൺലോക്ക് 3.0 സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഘട്ടംഘട്ടമായി ലഘൂകരിക്കുന്നതിനുള്ള 3ാമത്തെ ഘട്ടമായ അൺലോക്ക് 3.0 കുറച്ച് ഇളവുകൾ കൂടി സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. കോവിഡ് രോഗം ഭേദമായ 45-കാരന് 1 മാസത്തിനുള്ളിൽ പരിശോധനാ ഫലം വീണ്ടും പോസിറ്റീവ്. പശ്ചിമബംഗാളിലാണ് സംഭവം. ഇതോടെ ആരോഗ്യ പ്രവർത്തകരുടെ ആശങ്കയേറുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം
ജൽപായ്ഗൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന 45-കാരനാണ് ജൂൺ 2-ാം വാരത്തിലാണ് ആദ്യ കോവിഡ് സ്ഥിരീകരിച്ചത്. കൊറോണ വൈറസ് ബാധിതർ കുറഞ്ഞു തുടങ്ങിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ സാഹചര്യത്തിൽ ഒരിക്കൽ വളരെ മോശമായിരുന്നു, എന്നാൽ നിലവിൽ സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. ജൂലൈ 23 മുതൽ ജൂലൈ 26 വരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. 101 വയസ്സുള്ള സ്ത്രീ കോവിഡ് 19 രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. തിരുപ്പതി സ്വദേശിയായ മങ്കമ്മയെ ശ്രീ വെങ്കടേശ്വര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ശ്രീ പത്മാവതി വുമൺസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മങ്കമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. 101 വയസ്സിലും ആത്മവിശ്വാസത്തോടെയാണ് ഇവർ കോവിഡിനെ നേരിട്ടതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിർത്തിയിൽ ചൈന സൈനിക ശക്തി കൂട്ടുകയാണെന്ന് റിപ്പോർട്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് വിദഗ്ധരെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയെ കബളിപ്പിച്ചുകൊണ്ട് ചൈന സൈനിക ശക്തി കൂട്ടുകയാണെന്ന് റിപ്പോർട്ടുകൾ. ലഡാക്കിലെ അതിർത്തിയിൽ ചൈന ഒരു ഭാഗത്ത് പിൻവാങ്ങുമ്പോഴും മറ്റിടങ്ങളിൽ സൈനിക സാന്നിധ്യം കൂട്ടുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് വിദഗ്ധരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം സൈനിക ഉപകരണങ്ങളുടെ പ്രദർശനം മാത്രമാണ് ഇതെന്നും മറ്റൊരു പക്ഷമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അതിർത്തി സമാധാന ചർച്ചകൾ വീണ്ടും തുടങ്ങാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചത്. എന്നാൽ ഇതിനു വിപരീതമാണ് ലഡാക്കിൽ അതിർത്തിയോട് ചേർന്ന് ചൈനീസ് ഭാഗത്ത് നടക്കുന്ന സംഭവം. ഗാൽവാൻ മേഖലയ്ക്ക് പുറത്താണ് സൈനിക സാന്നിധ്യം. കഴിഞ്ഞ മെയ് മാസം മുതൽ കൂടുതൽ സൈനിക ഉപകരണങ്ങളും ട്രെഞ്ചുകളും ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളും നടക്കുന്നതായാണ് റിപ്പോർട്ട്. ഭാവിയിൽ സൈനിക വിന്യാസത്തിന് ഉപകരിക്കുന്ന രീതിയിൽ റോഡുകളും നിർമ്മിക്കുന്നുണ്ട്. അതേസമയം ഗൽവാൻ പോലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് ചൈന ബഹുദൂരം പിൻവാങ്ങിയതായും ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് സമാധാന ചർച്ചയുടെ മറവിൽ ഇന്ത്യയെ കബളിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് ഒരു വിഭാഗം സൈനിക വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഇന്ത്യയെ പരീക്ഷിക്കാനായി സൈനിക ഉപകരണങ്ങൾ പ്രദർശിപ്പിക്കുക മാത്രമാണെന്നും മറ്റൊരു അഭിപ്രായമുണ്ട്. എന്നാൽ ജൂലൈ 14 നടന്ന കമാൻഡർ തല ചർച്ചയ്ക്ക് ശേഷം അതിർത്തിയിൽ ചൈന സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടില്ലെന്നാണ് ഇന്ത്യയുടെ പക്ഷം. ചർച്ചകൾ തുടരാൻ ഇരുപക്ഷവും കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. ആംബുലൻസ് ഡ്രൈവർക്ക് കോവിഡ് ബാധിതരുടെ അമിത നിരക്ക് ആവശ്യപ്പെട്ടതായി പരാതി. കൊൽക്കത്തയിലാണ് സംഭവം. ഒരു ആശുപത്രിയിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരത്തിലുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ 9,200 രൂപ നൽകണമെന്ന് ഡ്രൈവർ ആവശ്യപ്പെട്ടു. പണം നൽകാത്തതിനാൽ കോവിഡ് ബാധിച്ച ആൺകുട്ടികളെയും അവരുടെ അമ്മയെയും വാഹനത്തിൽ നിന്ന് ഇറക്കിവിടാൻ ഇയാൾ ശ്രമിച്ചെന്നാണ് ആരോപണം. ആർജെഡി നേതാവ് ലാലു പ്രസാദ് യാദവ് കോവിഡ് ടെസ്റ്റ് നടത്തിയതായി റിപ്പോർട്ട്. രാജേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ലാലു പ്രസാദ് യാദവിനെയും അദ്ദേഹത്തിനൊപ്പമുള്ള 3 സഹായികളെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോവിഡ് കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയെന്ന രീതിയിലാണ് ടെസ്റ്റ് നടത്തിയത്. ബാംഗ്ലൂർ നഗരത്തിലെ 3,338 കോവിഡ് 19 ബാധിതരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് അധികൃതരുടെ വെളിപ്പെടുത്തൽ. ആകെ രോഗബാധിതരുടെ 7% വരും ഇതെന്നും പരമാവധി ശ്രമിച്ചിട്ടും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് അധികൃതർ അറിയിച്ചു. പരിശോധനയ്ക്കെത്തിയ മിക്കവരും തെറ്റായ ഫോൺ നമ്പറും മേൽവിലാസവുമാണ് നൽകിയത്. കോവിഡ് വ്യാപന വിഷയത്തിൽ ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. അപകടകരമായ വിധത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും പരിശോധനയില്ല, അതിനാൽ കോവിഡ് അല്ല എന്ന നയം ഭയാനകമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു. ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചിരുന്നു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ CRPF സംഘത്തിനു നേരെ ഭീകരർ ആക്രമണം നടത്തി. CRPF സംഘം സഞ്ചരിച്ച വാഹനത്തിനു നേരെ വെടിവെക്കുകയായിരുന്നു. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. ഷുഗൂർ പാലത്തിന് സമീപത്ത് ഇന്ന് രാവിലെയായിരുന്നു ആക്രമണം. സൈനികർ തിരിച്ചു വെടിവെച്ചു. ഭീകരർക്ക് പരിക്കേറ്റോ എന്ന് വ്യക്തമല്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. രാജസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധി മുൻനിർത്തി സ്പീക്ക് ഫോർ ഡെമോക്രസി ക്യാമ്പയിന് തുടക്കമിട്ട് രാഹുൽഗാന്ധി. രാജ്യം മഹാമാരി അഭിമുഖീകരിക്കുന്ന സമയത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് രാഹുൽഗാന്ധി ക്യാമ്പയിനിലൂടെ വിശദമാക്കുന്നത്. രാജസ്ഥാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ ഗവർണറും കേന്ദ്രവും ശ്രമിക്കുന്നുവെന്നും വീഡിയോ ക്യാമ്പയിനിൽ പറയുന്നു. മധ്യപ്രദേശിൽ ഉപജീവനത്തിനായി തെരുവിൽ കോഴിമുട്ട വിൽക്കാനിറങ്ങിയ 13-കാരൻ 100 രൂപ കൈക്കൂലി നൽകിയില്ലെന്ന കാരണത്താൽ അധികൃതരുടെ ക്രൂരതയ്ക്കിരയായി സംഭവം കണ്ണു നനയിക്കുന്നതായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സഹായവുമായി എത്തിരിക്കുകയാണ്. കുട്ടിയുടെയും സഹോദരന്റെയും വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുമെന്ന് കോൺഗ്രസ് MP ദിഗ്വിജയ് സിംഗ് അറിയിച്ചെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. വീട് വെച്ച് നൽകാമെന്നാണ് BJP MP മെൻഡോലയുടെ വാഗ്ദാനം.
ഈ വർഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരിവേട്ട രാജസ്ഥാനിൽ 234 കിലോ കറുപ്പാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്തത്. 2020 രാജ്യത്ത് പിടികൂടിയ ലഹരി വസ്തുക്കളിൽ ഏറ്റവും വലിയ ശേഖരമാണിതെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. രാജസ്ഥാനിലെ ചിറ്റോഗഡിലെ ഷാദി ഗ്രാമത്തിൽ നിന്നാണ് ജൂലൈ 19 വലിയ രീതിയിൽ ലഹരി വസ്തുക്കൾ പിടികൂടിയത്. ലോകത്ത് 1,83,000 കടന്നു കോവിഡ് ബാധിതർ. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6.5 ലക്ഷത്തോടെ അടുക്കുന്നു. 6,48,399 പേരുടെ ജീവനാണ് ഇതുവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കോവിഡ് കാർന്നത്. അമേരിക്കയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,000 പേർക്കും ബ്രസീലിൽ 48,000 പേർക്കും പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. കിം ജോങ് ഉന്നിന്റെ ഉത്തരകൊറിയയിൽ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു. അതിർത്തി പട്ടണമായ കോസോങ്ങിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ തുടർന്ന് പ്രദേശത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. എന്നാൽ കോവിഡ് സ്ഥിരീകരിച്ച വിവരം ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ദക്ഷിണ കൊറിയയിൽ നിന്ന് അനധികൃതമായി അതിർത്തി കടന്നെത്തിയ ആൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്നാണ് റിപ്പോർട്ട്. കോവിഡ് ദുരിതത്തിൽ വലയുന്ന അമേരിക്കയ്ക്ക് ഭീഷണിയായി ഹന്ന ചുഴലിക്കാറ്റ് തീരം തൊട്ടു. ടെക്സസ് തീരത്ത് മണിക്കൂറിൽ 145 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന ചുഴലിക്കാറ്റിന് ഒപ്പം ശക്തമായ മഴയുമുണ്ട്. വലിയ ഉയരത്തിൽ തിരമാലകളും രൂപപ്പെട്ടു. കോവിഡ് വ്യാപനം രൂക്ഷമായ മേഖലയിലാണ് ചുഴലിക്കാറ്റ് ഉള്ളത്. അബുദാബിയിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 20-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിവാഹ സൽക്കാര സ്ഥലത്ത് സാമൂഹിക അകലം പാലിക്കാതിരുന്നതാണ് കോവിഡ് ബാധിക്കാൻ കാരണമായതെന്ന് അബുദാബി പൊതുജന ആരോഗ്യ സംരക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവാഹ സൽക്കാരം നടന്ന കുടുംബത്തിലെ ഒരു വ്യക്തി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ചൈനീസ് പ്ലാന്റുകളുടെ നിർമ്മാണം നിർത്തി ഇന്ത്യയിലേക്ക് വരികയാണ് ആപ്പിൾ. തങ്ങളുടെ ഏറ്റവും വലിയ പ്രീമിയം ശ്രേണിയിലുള്ള ഹാൻഡ്സെറ്റിന്റെ നിർമ്മാണം ആദ്യമായി ഇന്ത്യയിൽ തുടങ്ങിയിരിക്കുകയാണ് ആപ്പിൾ. മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. മേക്കിംഗ് ഇന്ത്യയ്ക്ക് ഉത്തേജനമാണിതെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയെ ജയിപ്പിക്കാമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ മുൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ടീമിൽ തുടരണമെന്ന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായ ബിജെപി എംപി ഗൌതം ഗംഭീർ. ധോണിക്ക് പന്ത് നല്ലപോലെ അടിച്ചകറ്റാൻ കഴിയുന്ന തരത്തിൽ ഇപ്പോഴും ഫോമിലാണെങ്കിൽ 6-ാം നമ്പറിലോ 7-ാം നമ്പറിലോ ഇറങ്ങി ഇപ്പോഴും ഇന്ത്യയെ ജയിപ്പിക്കാമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം കളി തുടരണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടു. ബിസിസിഐ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ക്യാപ്റ്റനുമായ സൌരഭ് ഗാംഗുലിയുടെ കോവിഡ് 19 പരിശോധനാ ഫലം നെഗറ്റീവ്. മൂത്ത സഹോദരനായ സ്നേഹാശിഷ് സംഗാംഗുലിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഹോം ക്വാറന്റൈനിലാണ് സൌരഭ്. മുൻകരുതൽ നടപടി എന്ന നിലയ്ക്ക് നൽകിയ സാമ്പിളാണ് നെഗറ്റീവായിരിക്കുന്നത്. ചുരുളി സിനിമ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കേണ്ട സിനിമയാണെന്ന് സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി. ക്രിസ്റ്റഫർ നോളന്റെ പുതിയ ചിത്രം ടെനറ്റ് ഓൺലൈൻ റിലീസിനായി എത്തുമെന്ന അഭ്യൂഹങ്ങൾക്ക് പോലും തന്നെ വേദനിപ്പിക്കുന്നുവെന്നുണ്ടെന്നും ലിജോ പറഞ്ഞു. എന്നാൽ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വഴി ചിത്രം റിലീസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് എന്നും സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ നിത്യചെലവിനും മരുന്നിനും വീട്ടുവാടകയ്ക്കും പണമില്ലാതെ ബുദ്ധിമുട്ടി മലയാള സിനിമയിലെ ദിവസവേതനക്കാർ. സിനിമാ മേഖല സ്തംഭിച്ചതോടെ കടുത്ത ദുരിതത്തിലായ 6,000-ൽ പരം ദിവസവേതനക്കാർക്ക് സഹായം തേടി സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി. വളർത്തുപക്ഷികളെയും മൃഗങ്ങളെയും ഫോറിനാണെങ്കിൽ ഇനി വനം വകുപ്പിന്റെ അനുമതി വേണ്ടിവരും. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് സംസ്ഥാനങ്ങളോട് ഇതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചത്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത പക്ഷികളെയും മൃഗങ്ങളെയും വളർത്തണമെങ്കിൽ ഇനി മുതൽ രജിസ്ട്രേഷനും ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റും വേണ്ടിവരും. അവയുടെ ജനനവും മരണവും കൃത്യമായി വനംവകുപ്പിനെ അറിയിക്കുകയും വേണം. വിറ്റാലും വാങ്ങിയാലും എല്ലാം ഇത്തരം നടപടികളുണ്ടാകും. അഥവാ ഇവയെങ്ങാനും അബദ്ധത്തിൽ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിയമ നടപടികളും നേരിടണം. വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുജീവജാലങ്ങളുടെ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയമാണ് സംസ്ഥാനങ്ങളോട് ഇതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചത്. ഡിസംബർ 15 മുൻപ് ഇത്തരം പക്ഷികളോ മൃഗങ്ങളോ കൈവശമുള്ളവർ അക്കാര്യം സ്വയം വെളിപ്പെടുത്തണം. ജീവികളുടെ ഹെൽത്ത് കാർഡ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ എതിർപ്പില്ലാ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഉണ്ടെങ്കിലേ ഇനി മുതൽ ഇത്തരം ജീവജാലങ്ങളെ ഇറക്കുമതി ചെയ്യാനാവൂ. ഇറക്കുമതിക്കാരിൽ നിന്ന് ജീവികളെ വാങ്ങിയാലും ഉടമസ്ഥാവകാശം കൈമാറിയാലും അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം. കയ്യിലിരിക്കെ അവ മരിച്ചാലും ഇവയ്ക്ക് കുഞ്ഞു പിറന്നാലും 1 മാസത്തിനകം അറിയിക്കണം. ജീവികളെ രോഗികളല്ലെന്നുറപ്പാക്കി മൃഗശാലയ്ക്ക് കൈമാറുകയും ചെയ്യണം. ആഫ്രിക്കൻ ചാരത്തത്ത, വിവിധയിനം എലികൾ, സ്ലൈഡർ ആമ, മൂങ്ങ തുടങ്ങി 100 കണക്കിന് ഇനങ്ങളെ സംസ്ഥാനത്ത് വളർത്തുന്നുണ്ട്. രജിസ്ട്രേഷനായി ഇതിനകം 150-ഓളം അപേക്ഷകൾ സംസ്ഥാന വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. 37,000-ൽ പരം ജന്തുജീവജാലങ്ങളെ വംശനാശ ഭീഷണി നേരിടുന്നവയുടെ ഗണത്തിൽ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.
കലാവൈഭവങ്ങൾ പ്രകടിപ്പിക്കാൻ വ്യത്യസ്ത മാധ്യമങ്ങളാണല്ലോ പലരും തിരഞ്ഞെടുത്തത്. വൈക്കോലാണ് ഈ കലാകാരൻ തന്റെ കലാപരമായ കഴിവ് പ്രകടിപ്പിക്കാനുള്ള മാർഗമായി തിരഞ്ഞെടുത്തത്. ബാബു ചിത്രങ്ങൾ തീർക്കും വൈക്കോലിലാണെന്ന് മാത്രം. വൈക്കോൽ ചിത്രങ്ങൾ എന്ന് തന്നെ പറയാം. ജനനേതാക്കൾ, പുരാണ കഥാപാത്രങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ, അങ്ങനെ എന്തും വൈക്കോൽ കൊണ്ട് ബാബു ചിത്രങ്ങളാക്കും. EMS കെ കരുണാകരനുമൊക്കെ ബാബുവിന്റെ വൈക്കോൽ ചിത്രങ്ങളായിട്ടുണ്ട്. വളരെ ക്ഷമയോടെയാണ് ബാബു വൈക്കോലിൽ ചിത്രങ്ങൾ തീർക്കുന്നത്. തുടക്കം ഒരു ഉദ്ദേശം 40 വർഷത്തോളം ആയി കലാരംഗത്ത് കടന്നു വന്നിട്ട്. തൃക്കടവൂരിന്റെ ഒരു കലാരൂപമാണ് കച്ചിപ്പുറം വൈക്കോൽ നിർമ്മാണം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഈ കലാരൂപം കണ്ടെത്തുന്നതും ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ ആരംഭിക്കുന്നതും കടവൂർ വിക്ടർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ ഈ കല അഭ്യസിച്ചത്. ബാബുവിന്റെ വീട് വൈക്കോൾ ചിത്രങ്ങളുടെ പ്രദർശനശാല കൂടിയാണ്. ബാബുവിന്റെ കഴിവിന് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കൗമുദി സ്പോർട്ടിനും സമാപിക്കുന്നു. ശുഭരാത്രി.